ഇന്ന് ദേശീയ ഏകതാ ദിനം. രാഷ്ട്രത്തെ സംയോജിപ്പിച്ച ഭാരതത്തിന്റെ പ്രിയപുത്രൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികം. ഗുജറാത്തിലെ ആനന്ദ് താലൂക്കിൽപ്പെട്ട കരൻസദ് ഗ്രാമത്തിൽ ജനിച്ച പട്ടേൽ വിദ്യാഭ്യാസത്തിനു ശേഷം അഭിഭാഷകനായി ജോലി നോക്കിയിരുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ 145 ജന്മവാർഷികം. ആ മഹത് വ്യക്തിയോടുള്ള ആദര സൂചകമായി രാജ്യം ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആഘോഷിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ വളർച്ചയിലും മുഖ്യ പങ്കുവഹിച്ച മഹത് വ്യക്തിയാണ് അദ്ദേഹം. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യയെ ഒരു പൂർണ്ണ റിപ്പബ്ലിക് രാഷ്ട്രമാക്കാൻ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. ബ്രിട്ടീഷ് രാജിന്റെ കാടൻ നിയമങ്ങൾക്കെതിരെ അദ്ദേഹം ഗുജറാത്തിലെ കർഷകരെ സംഘടിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ നിസ്സഹരണത്തിന്റെയും അഹിംസയുടെയും മാർഗമാണ് പട്ടേൽ സ്വീകരിച്ചിരുന്നത്. ഇക്കാലയളവിൽ ഗുജറാത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു പട്ടേൽ. വൈകാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃതലത്തിലേക്ക് ഉയർന്ന പട്ടേൽ 1934 1937 തിരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ ഏറ്റെടുത്തു. ഇന്ത്യ വിഭജനത്തിനു ശേഷം പഞ്ചാബിലെയും ഡൽഹിയിലെയും അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുക എന്ന ചുമതല ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും പിന്നീട് ആഭ്യന്തരമന്ത്രിയുമായ പട്ടേലിനായിരുന്നു. ശിഥിലമായി കിടന്നിരുന്ന സ്വതന്ത്ര ഇന്ത്യയെ ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് പട്ടേലായിരുന്നു. 565 സ്വയം ഭരണാവകാശമുള്ള നാട്ടുരാജ്യങ്ങളെ നയതന്ത്രം കൊണ്ട് പട്ടേൽ ഇന്ത്യ യൂണിയന്റെ കൊടിക്കീഴിൽ കൊണ്ടുവന്നു. ചേർക്കേണ്ടതിനെ ചേർത്തും അകറ്റേണ്ടവയെ ചങ്കുറപ്പോടെ വേർപെടുത്തിയും ആധുനിക ഭാരതത്തെ രൂപപ്പെടുത്തിയ ക്രാന്തദർശി. പ്രതിച്ഛായ നഷ്ടമാകാതിരിക്കാൻ പ്രീണനങ്ങൾക്ക് പിറകെ പോയ രാഷ്ട്രീയ ബിംബങ്ങളുടെ കണ്ണിലെ കരടായിരുന്നു എന്നും സർദാർ പട്ടേൽ. രൂപവും ഭാവവും ശാന്തത പ്രതിഫലിക്കുമ്പോഴും ഉള്ളിലെ നിശ്ചയദാർഢ്യത്തിന് കാലിരുമ്പിന്റെ കരുത്തു തന്നെയായിരുന്നു. ഇതേ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഗുജറാത്തിൽ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച പട്ടേൽ സ്വപ്രയത്നം കൊണ്ട് ബാരിസ്റ്റർ പഠനത്തിലായി ലണ്ടനിലെത്തിയതും. 36 ദൈർഘ്യമുള്ള പഠനം വെറും 30 കൊണ്ട് പൂർത്തിയാക്കിയതും. ബ്രിട്ടീഷ് രാജ് ഉന്മൂലനം ചെയ്യാൻ അക്ഷീണം പ്രയത്നിച്ചപ്പോഴും ക്വിറ്റ് ഇന്ത്യ സമരത്തിനും ഭാർദോളി സത്യാഗ്രഹത്തിനും നേതൃനിരയിൽ നിൽക്കുമ്പോഴുമെല്ലാം പട്ടേലിനെ വ്യത്യസ്തനാക്കിയതും അനുരഞ്ജനങ്ങൾക്ക് വശം വദനാകാത്ത സ്വഭാവ സവിശേഷത തന്നെയായിരുന്നു. അധികാര വടംവലികൾക്കോ സ്ഥാനമാനങ്ങൾക്കോ പിന്നാലെ പോകാതെ ദേശീയോദ്ഗ്രഥനത്തിനായി മാത്രം നിലകൊണ്ട പട്ടേൽ 1946 കോൺഗ്രസ് പ്രസിഡൻസി തിരഞ്ഞെടുപ്പിൽ ഗാന്ധിജിയുടെ ആഗ്രഹപ്രകാരം നെഹ്റുവിനായി വഴിമാറി. രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രി പദമെന്നത് അന്ന് പട്ടേലിന് അത്ര വിദൂരമായിരുന്നില്ല. ഡോക്ടർ രാജേന്ദ്രപ്രസാദിനെ പോലെയും JR D Tatayയെ പോലുമുള്ള നിരവധി ദേശസ്നേഹികൾ നെഹ്റുവിനേക്കാൾ മികച്ച പ്രധാനമന്ത്രിയാകുമായിരുന്നു പട്ടേൽ എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഇന്നും ചരിത്രത്തിൽ പ്രതിധ്വനിക്കുന്നു. മാറ്റി നിർത്തപ്പെടേണ്ടതോ പിന്നിൽ ചേർക്കേണ്ടതോ അല്ല സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതവും സേവനങ്ങളും എന്ന നിലപാടിലാണ് 2014 മുതൽ മോദി സർക്കാർ അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ ഏകതാ ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ചത്.